വിഷു സീരീസിലെ രണ്ടാമത്തെ വിഭവമാണ് കാണിക്കുന്നത് വെള്ളരിക്ക പച്ചടി. നോക്കാം, നമ്മൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വെള്ളരി എടുത്തിട്ടേ ഉള്ളൂ. ഇത് ഒരു കുഞ്ഞു വെള്ളരിൻ്റെ പകുതിയേ ഉള്ളൂ, പകുതി തന്നെ ഇല്ല. കാരണം ഒരു ചെറിയ ഫാമിലിക്കൊക്കെ പച്ചടി കുറച്ച് മതിയാവുമല്ലോ. നമ്മൾ സദ്യയിൽ ഒരു സ്പൂണ് ഒരു ടീസ്പൂണേ വിളമ്പുമല്ലോ. പിന്നെ അതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു കപ്പിലേക്ക് ഞാൻ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്, അധികം പുളിയില്ലാത്ത. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത് തന്നെ മൊത്തം വേണമെന്നില്ല, കുറച്ച് തേങ്ങ അരച്ച് വിടണം അതിലേക്ക്. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തുള്ളൂ. എരിവില്ലാത്തതാണെങ്കിൽ ഒരു മൂന്നാലെണ്ണമൊക്കെ ചേർക്കാം. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകെല്ലാം വെച്ചൊരു വറുത്തിടാൻ വേണം. ഇത്രയും സാധനങ്ങൾ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോക്കാം, നമ്മൾ വെള്ളരി ചെറിയ കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള കഷ്ണാക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിക്കണം. അത് നന്നായിട്ട് നമ്മൾ ചെറിയ കഷ്ണാക്കി മുറിച്ചെടുത്താൽ തൊലിയൊക്കെ പോക്കി അതിൻ്റെ കുരുവൊന്നും ഇല്ലാണ്ട് ഇനി നമുക്കിത് ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കട്ടോ, പക്ഷെ ഇത് വെന്തങ്ങ് ശരി ഉടഞ്ഞു പോവുമല്ലോ, അതുകൊണ്ട് ഇത്ര ചെറുതാക്കിയാൽ മതി. ഞാനൊരു ചെറിയ കഷ്ണം എടുത്തുള്ളൂ, നിങ്ങൾക്ക് എത്ര ആളാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കുറച്ച് മുകളിൽ വെള്ളം നിൽക്കണം. എന്നിട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട് അതൊന്ന് വേവട്ടെ. അതിൽ ആ വേവുമ്പോഴേക്കും ആ വെള്ളം വറ്റിപ്പോവും. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുക തേങ്ങയും തൈരോടി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാ. ഇതാ തേങ്ങ ഞാൻ ചെറിയതാക്കി ചിരവി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി ഇല്ല, അത് ഒരു മുറി തേങ്ങ, അത് തന്നെ മൊത്തം എടുത്തിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് പച്ചടി ഉണ്ടാക്കുന്നുള്ളൂ. നമുക്കിതൊരു മിക്സീൻ്റെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് നന്നായിട്ട് അരയണം. പക്ഷെ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കുന്നത് വെള്ളമല്ല, തൈരാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ ഒരു കപ്പ് തൈര്, അതിലൊരു പകുതി കപ്പ് അരയ്ക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതാ അരക്കപ്പ് തൈര് നമ്മൾ ആദ്യം ഒഴിച്ചിട്ട് ഈ തേങ്ങയും പച്ചമുളകും കൂടി ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരക്കപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരുമിച്ച് ഒഴിക്കരുത്, ആദ്യം ഒരുമിച്ച് ഒഴിച്ചാൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരിഞ്ഞു കിട്ടൂല. അതുകൊണ്ടാണ് ആദ്യം കുറച്ചൊഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതോടെ അടിച്ചെടുക്കുക. അപ്പോഴാണ് തൈര് കട്ടയൊന്നും ഇല്ലാണ്ട് മാറിക്കിട്ടുക. ഇതാ നമ്മുടെ വെള്ളരി ഇവിടെ നന്നായിട്ട് വെന്ത് കിടക്കുകയാണ്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കുക ചെയ്യാവും. കാരണം അത് തൈര് ചേർത്തുകൊണ്ട് പിരിഞ്ഞങ്ങ് പോവും വെട്ടിത്തിളച്ചാൽ. ചെറിയ ചൂടിലൊന്ന് വെക്കുക, ഒന്ന് ചെറിയൊരു തിള വരുന്നവരെ, എന്നിട്ട് ഓഫാക്കാം. നമ്മൾ പച്ചടിയിലേക്ക് ഒരു വറുത്തിടാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. നമ്മുടെ നാടൻ എന്ത് കറിയിലും വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് റിഫൈൻഡ് ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒരു നാടൻ ടേസ്റ്റ് വരില്ല. നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ എല്ലാം മുറിച്ചിടണം എന്നില്ല, മുറിക്കാണ്ടിടാം. രണ്ടെണ്ണം മുറിച്ചിട്ടിട്ടുണ്ട്, രണ്ട് മൂന്നെണ്ണം മുറിക്കാണ്ടിടാം. ഭയങ്കര എരിവുള്ള വറ്റൽമുളകാണെങ്കിലേ പച്ചടിയിലേക്ക് വലിയ എരിവ് അങ്ങോട്ട് ഇറങ്ങും, അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ കറിവേപ്പിലയും ചേർക്കുക. നമുക്ക് പച്ചടിയിലേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും പൊട്ടി തീരാത്തത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഉള്ളിൽ പൊട്ടാത്ത കടുകുണ്ടെങ്കിൽ അതും കൂടി പൊട്ടിക്കോളൂ. ഇതാ നമ്മുടെ സദ്യയിലേക്കുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വളരെ കുറച്ച് സാധനവും മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഇത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതാ നമ്മുടെ പച്ചടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ വെള്ളരി ഉപയോഗിച്ച സ്ഥലത്ത് ഇതുപോലെ തന്നെ നമ്മുടെ പച്ച പപ്പായ അല്ലേ, പല നാട്ടിലും പല പേരാണ് പറയുക, അതുകൊണ്ട് ഉണ്ടാക്കുക. പിന്നെ ചിലർ കുമ്പളം കൊണ്ടുണ്ടാക്കും, എളവം കുമ്പളം അതുകൊണ്ട് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കുക. പക്ഷെ സെയിം ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുക എന്തുപയോഗിച്ചാലും. നമ്മൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.